heaven and said, Holy, holy, holy is the Lord of hosts. The whole earth is full of His glory. I refer to God. Hello children. Today Andy is going to take you to an exciting journey of treasure hunt. Treasure hunt നിങ്ങൾക്ക് ഇഷ്ടമാണോ? വെക്കേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ട്രഷർ ഹണ്ടിലൂടെയാണ്. ബട്ട് വി നീഡ് എ ഹെൽപ്പർ ഫോർ ദാറ്റ്. വി നീഡ് എ പാർട്ട്ണർ, ദെൻ വി നീഡ് സർട്ടൺ ക്ലൂസ്. അല്ലേ, ചില രഹസ്യങ്ങൾ നമ്മൾക്ക് അറിയണം. നമ്മളെ സഹായിക്കാനായിട്ട് ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ആ ട്രഷർ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. അപ്പം അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ എക്സൈറ്റിംഗ് ജേർണിയിലേക്ക് നമ്മൾക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ വി ആർ ഗോയിങ് ടു പ്രേ ടു ജീസസ്. ജീസസ്, ഈ സമയത്ത് എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആസ് വി ആർ ഗോയിങ് ഫോർ എ ട്രഷർ ഹണ്ട്, ഹോളി സ്പിരിറ്റ് ഗൈഡ് us, give us wisdom, give us understanding and give us clues so that we will be able to receive this treasure, each and every one of us, in Jesus' mighty name. Amen. ഈ ട്രഷർ ഹണ്ടിന് മുമ്പ് എൻ്റെ ഒരു സ്റ്റോറി പറയാൻ പോവുക. ഈ സ്റ്റോറി ജീസസ് തൻ്റെ ഡിസൈപ്പിൾസിനോട് മാത്രം പറഞ്ഞു കൊടുത്ത ഒരു സ്റ്റോറിയാണ്. It is a special secret. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ സ്പെഷ്യൽ സീക്രറ്റ്? ജീസസ് ഈസ് ടെല്ലിങ് ഹിസ് ഡിസൈപ്പിൾസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ ട്രഷർ ഹിഡൻ ഇൻ എ ഫീൽഡ്. സ്വർഗരാജ്യം ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധി പോലെയാണ്. ഗോഡ്സ് കിങ്ഡം ഈസ് എ ട്രഷർ. സ്വർഗരാജ്യം ഒരു നിധിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? And you know what happened? When a man found it in the field, he was so happy and he went and hid it. Adu aarum kaanada olichu vechu. And then he went in search of that owner of that field. Aa field inde udamastane kandettanayitte adeyam poi. And when he found it, he sold all that he had. Thante kayilulladellum vittitte aa bhoomi adeyam kaikilaki. ഇദ്ദേഹം ആ ഫീൽഡ് കണ്ടപ്പോഴത്തേക്കും, അവൾ ആ ഫീൽഡിൽ നിധി കണ്ടപ്പോഴത്തേക്കും വേഗം പോയി അത് എടുത്തില്ല. യു നോ വൈ? ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് ബിലോങ് ടു ഹിം. അദ്ദേഹത്തിൻ്റെ അർഹതപ്പെട്ട ഒരു നിധി അല്ലായിരുന്നു. നമ്മളും റോഡിലൊക്കെ എന്തെങ്കിലും വിലപ്പെട്ട വാല്യൂബിൾസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ടോയ്സോ ഒക്കെ അവിടെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് നമ്മുടെ ബാഗിൽ വെക്കുമോ? നമ്മളങ്ങനെ ചെയ്യില്ല, അല്ലേ? ദാറ്റ് ഈസ് ബാഡ്. അന്യൻ്റെ ഒരു സാധനവും നമ്മൾ എടുക്കരുത്. ബട്ട് വി ക്യാൻ buy it. നമ്മൾക്കത് മേടിക്കാം, വില കൊടുത്ത് നമ്മൾക്കത് മേടിക്കാം. അതുപോലെ this man also went in search of the owner of that field and then with all that he had, കയ്യിലുള്ളതെല്ലാം കൊടുത്ത് അദ്ദേഹം അത് മേടിച്ചു. പഴയ കാലത്ത് there were no banks. ഇപ്പം നമ്മൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എവിടെ എടുത്തു വയ്ക്കുന്നത്? we keep the jewelry, we keep the മണി ഓൾ ഇൻ ദ ബാങ്ക്, അല്ലേ? പക്ഷെ പഴയ കാലത്ത്, പണ്ട് കാലത്ത് ആളുകൾക്ക് ഇതുപോലെ ബാങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വെൻ ദേ ഹാവ് വാല്യൂബിൾസ്, അവർക്ക് വിലപ്പെട്ട രത്നങ്ങളോ ആഭരണങ്ങളോ അല്ലെങ്കിൽ പണമോ ഉണ്ടെങ്കിൽ അവരതെല്ലാം ഒരു ഒരു സുരക്ഷിതമായൊരു പാത്രത്തിനകത്താക്കി അത് സീൽ ചെയ്യും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കൊണ്ടുപോയി ഒളിച്ചു വയ്ക്കും. പണ്ട് കാലത്ത് എപ്പോഴും റോബേഴ്സ് ഉണ്ടായിരുന്നു, ദേവേ വോർ, യുദ്ധമുണ്ടായിരുന്നു. കള്ളന്മാർ വന്നിട്ട് അവർ വന്ന് ഈ നിധിയെല്ലാം നമ്മൾ ഭവനത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ആൻഡ് വെൻ ദർ ഈസ് വോർ, യുദ്ധം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾക്ക് നമ്മളുടെ നിധിയെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോഴത്തേക്ക് യു നോ വാട്ട് ദേ ഡു? ദേ വിൽ ഫൈൻഡ് എ ട്രഷർ ചെസ്റ്റ്. ഒരു ട്രഷർ ചെസ്റ്റ്, ഇതുപോലെ ഒരു ട്രഷർ ചെസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് വാല്യൂബിൾസ് എല്ലാം വെക്കും. അവരുടെ മണി, ദെൻ ദർ വിൽ ബി ജ്വല്ലറി, ദർ വിൽ ബി സിൽവർ കോയിൻ, ഗോൾഡ് കോയിൻ, പിന്നെ വാല്യൂബിളായിട്ടുള്ള പ്രഷ്യസ് റൂബീസ്, പേൾസ്, എല്ലാ ജ്വല്ലറീസ് എല്ലാം എടുത്ത് ഇതുപോലൊരു സീൽഡ് കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ട് ദേ വിൽ ഗോ ഹൈഡ് ഇറ്റ് സംവെയർ. എവിടെയെങ്കിലും സൂക്ഷിച്ചത് എടുത്ത് കുഴിച്ചിടും. ഒരു പാറയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പോണ്ടിൻ്റെ സൈഡിൽ ഒരു മരത്തിൻ്റെ കീഴിലോ എടുത്ത് വയ്ക്കും. അതിനുശേഷം ദേ വിൽ മേക്ക് എ മാപ്പ്. ഇതുപോലെ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഡയറക്ഷനൊക്കെ എഴുതി വയ്ക്കും. ബിക്കോസ് ഇഫ് ദേ ആർ ഗോയിങ് ടു എ ഫാർ പ്ലേസ്, ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ തിരിച്ചു വരിക. അപ്പോഴത്തേക്ക് ആ സ്ഥലം എല്ലാം വ്യത്യാസമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലെ മാപ്പൊക്കെ ഉണ്ടാക്കി ഡയറക്ഷനൊക്കെ എടുത്തു വെച്ച് അവരതിനകത്ത് കെനിസി ഇതുപോലെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റൊക്കെ വരച്ചിട്ട് അതിങ്ങനെ പോയി പോകേണ്ടുന്ന ഡയറക്ഷനൊക്കെ കണ്ടോ. ഒരു പള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ പോയി വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോയിട്ട് അവസാനം കണ്ടോ ഒരു ബ്രിഡ്ജൊക്കെ കയറി വന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ട്രഷറി ഇരിക്കണതെന്നുള്ള മാപ്പൊക്കെ ഉണ്ടാക്കി അവരത് ഭദ്രമായിട്ട് ഒരു ബോക്സിനകത്തൊക്കെ ആക്കി ഒരു ബോട്ടിലിനകത്തൊക്കെ ആക്കി ഒളിച്ച് വെച്ച് സീൽ ചെയ്ത് അവരത് ഈ എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും. ആൻഡ് ദിസ് ട്രഷർ ദേ വിൽ ഗിവ് ഇറ്റ് ടു ദെയർ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്കെടുക്കാൻ. അപ്പം അങ്ങനെ വല്ലതും ഒളിച്ചു വെച്ചിരുന്ന ഒരു നിധി ആയിരിക്കാം ചിലപ്പോൾ ഈ മനുഷ്യൻ കണ്ടെത്തിയത്. സോ അത് കണ്ടപ്പോൾ ഹി ന്യൂ ഇറ്റ് ഈസ് വെരി വാല്യുബിൾ, അത് വളരെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കി യു നോ വാട്ട് ഹി ഡിഡ്, he went and bought the land and he was so happy to own it. അതുപോലെയാണ് സ്വർഗരാജ്യം. And Jesus is saying, store up for yourself treasure where no thief will take or no moth will destroy. നമ്മൾ സ്വരൂപിച്ചു വെക്കേണ്ട treasure എങ്ങനെയാണ്? കള്ളൻ കൊണ്ടുപോകാൻ പാടില്ല, അതുപോലെ പുഴുക്കളൊന്നും നശിപ്പിക്കാൻ പറ്റാത്തതുമായ ട്രഷറായിരിക്കണം നമ്മൾ സൂക്ഷിച്ചു വെക്കണേ. അത് എവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? ഫോർ ഹെവൻ, സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ആ ട്രഷറിനെ പറ്റിയാണ് ജീസസ് സേയിങ്. ആൻഡ് ഹീ ഈസ് സേയിങ് വേർ യുവർ ട്രഷർ ഈസ് യുവർ ഹാർട്ട് വിൽ ഓൾസോ ബി. നമ്മളുടെ നിധി എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മളുടെ ഹൃദയം. അയ്യോ അത് സേഫായിട്ടാണോ ഇരിക്കണേ എന്നുള്ള ചിന്തയിലായിരിക്കും. ചില കുട്ടികൾക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ദേ വിൽ ഹാവ് എ സ്പെഷ്യൽ സ്പൈഡർമാൻ ഒരു ബാറ്റ്മാൻ ഒരു സൂപ്പർമാൻ്റെ ടോയ് കാണും, ഓർ സം സ്പെഷ്യൽ കാർസ്, സം സ്പെഷ്യൽ മേക്ക് ഓഫ് ഹോട്ട് വീൽസിൻ്റെ ടോയ്സ് കാണാം. ഗേൾസിനാണെങ്കിൽ ചിലപ്പോൾ നല്ല ബാർബീസ് കാണും, അല്ലെങ്കിൽ നല്ല ടെഡി ബെയർ കാണും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് യുവർ പേരൻസ് ഓർ യുവർ അങ്കിൾസ് ഓർ ആൺസ് ഒക്കെ നൽകിയ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. എവിടെ പോയാലും അവരത് സൂക്ഷിച്ച് കൊണ്ടുപോയി നടക്കും. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ടോയ്സ്? ഉണ്ടെങ്കിൽ അതിൻ്റെ പടമെടുത്ത് ആൻറ്റിക്ക് അയച്ചു തരണം. ആൻറ്റി വാണ്ട്സ് ടു നോ. ആൻഡ് ബട്ട് ജീസസ് ഈസ് ടെല്ലിങ് യു ഹാവ് ടു ഫൈൻഡ് ദ ട്രഷർ ആൻഡ് കീപ്പ് ഇറ്റ് സോ ദാറ്റ് നോബഡി, നോ തീഫ് ക്യാൻ ടേക്ക് ആൻഡ് നോ മോത്ത് ക്യാൻ ഡിസ്ട്രോയ്. ഒരു കള്ളന് എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്തത്, ഒരു പുഴുവിനെ നശിപ്പിക്കാൻ പറ്റാത്ത ട്രഷറാണ് നമ്മൾ സ്വർഗത്തിലേക്ക് വേണ്ടി കരുതേണ്ടത്. ആ ട്രഷർ എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിള് തന്നെയാണ് ആ ട്രഷർ. സി ആൻറ്റി ഹാസ് മെയ്ഡ് ഒരു കവർ ഫോർ ആൻറ്റീസ് ബൈബിൾ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഫോർ വേർ യുവർ ട്രഷർ ഈസ് ദേർ യുവർ heart will also be. കാണുന്നുണ്ടോ? where your treasure is there your heart will be also. Luke chapter 12 verse 39 ലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ ട്രഷർ ഏതാണ്? നമ്മളുടെ ബൈബിളാണ്. ഓക്കെ, ആ ബൈബിളിനകത്ത് ഉള്ള ട്രഷേഴ്സ് എന്തൊക്കെയാണെന്നറിയാമോ? നമുക്ക് വിസ്ഡം ഉണ്ടാകാൻ, നമ്മൾക്ക് നോളജ് ഉണ്ടാകാൻ, പിന്നെ how to respect parents, how to obey the Lord's commandments, ഇതെല്ലാം ഈ ട്രഷർ ചെസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ബൈബിളിനകത്തുണ്ട്. നിങ്ങളിത് വായിക്കാറുണ്ടോ? ദിവസവും ബൈബിൾ വായിക്കണം. ഓക്കെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ട്രഷേഴ്സ് ആർ റിട്ടൺ ഇൻ ദ പ്രൊവേർബ്സ്. സദൃശ്യവാക്യങ്ങളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രഷേഴ്സ് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ജീസസ് ഈസ് ടെല്ലിങ് വി ആർ ഹിസ് ട്രഷേഴ്സ്. Deuteronomy 7:6 നത് പറയുന്നത്, the Lord has chosen you to be his own special treasure. The Lord has chosen you to be his own special treasure. Deuteronomy 7:6 ഇതാണ് നിങ്ങളുടെ മെമ്മറി വേഴ്സ്. ഇത് കാണാതെ പഠിക്കണം. പിന്നെ അത് മനോഹരമായിട്ടൊരു പടമൊക്കെ വരച്ചിട്ട് ആ മെമ്മറി വേഴ്സ് എഴുതി യു ക്യാൻ മേക്ക് എ കാർഡ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് യുവർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം അത് വെച്ച്. ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ ഒരു നൈസ് ഒരു ഫോട്ടോ ഫ്രെയിമിൽ അത് വരച്ചിട്ട് എടുത്തു വയ്ക്കാം. സോ ദാറ്റ് യു ക്യാൻ ഓൾവേസ് നോ ദാറ്റ് God is finding you as His own special treasure. അതുകൊണ്ടാണ് യേശു ഈ ട്രഷറാവുന്ന നമ്മളെ അന്വേഷിച്ച് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന തുള്ളി രക്തം പോലും ചൊരിഞ്ഞ് വില കൊടുത്ത് നമ്മളെ പർച്ചേസ് ചെയ്തത്. Now we belong to Jesus. നമ്മളിപ്പോൾ യേശുവിൻ്റെ മക്കളാണ്, യേശുവിൻ്റെ ട്രഷേർഡ് പൊസിഷനാണ്. ഓക്കെ, അപ്പം ഈ മെമ്മറി വേർഡ്സ് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ പടം വരച്ചിട്ട് അത് നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റ് എല്ലാം സൺഡേ സ്കൂളിലെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ആൻഡ് യു വുഡ് ലൈക്ക് ടു സീ ഇറ്റ്. ഓക്കെ, ഇനി അതിനു മുൻപ് നമുക്കൊരു ട്രഷർ ഹണ്ടിന് ഇനി പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ചില ക്ലൂസ് ആൻഡ് തരാം. ആ ക്ലൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ നിന്ന് വേണം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ദ ഫസ്റ്റ് ക്ലൂ ഈസ് ദിസ്. It is written in Bible. നിങ്ങൾ തുറക്കണം. 1 Samuel 17:50 അത് എഴുതിയിരിക്കുന്നത്. This young man became a hero by killing a bad man. ആ ഹീറോയുടെ പേര് എഴുതിയിരിക്കുന്നത് 1 Samuel 17:50. Okay, that is the first clue. Second clue. The spies came to this Bible hero in Joshua 2:23. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 23 ഈ ബൈബിൾ ഹീറോയുടെ പേര് എഴുതിയിരിക്കുന്നത്. ആരാണെന്ന് അത് കണ്ടുപിടിക്കണം. യു ഷുഡ് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് ഗോ ടു ജോഷുവ ചാപ്റ്റർ 2:23. Third clue is this father of the two Bible heroes is mentioned in Matthew chapter 4:22. Okay, രണ്ട് ബൈബിൾ ഹീറോസിൻ്റെ ഫാദറിൻ്റെ പേര് അതാ ഏതാണെന്ന് മത്തായിയുടെ സുവിശേഷം 4:22 എഴുതിയിരിക്കുന്നത്. ആ ക്ലൂ ബൈബിൾ തുറന്ന് ആ ഭാഗം എടുത്തിട്ട് വായിച്ചിട്ട് എഴുതിയെടുക്കണം. നാലാമത്തത്, ദിസ് ഫ്യൂച്ചർ അപ്പോസ്റ്റൽ വെന്റ് ബ്ലൈൻഡ് ഇൻ ആക്സ് 9:8. ഭാവിയിലെ ഈ അപ്പോസ്തലൻ കണ്ണ് കാണാൻ പാടില്ലാത്തവനായി തീർന്നു. അത് ആരാണ്? അത് എഴുതിയിരിക്കുന്നത് ആക്സ് 9:8. ആൻഡ് ദ ഫിഫ്ത്ത് ക്ലൂ ഈസ് ദ സെക്കൻഡ് ഓഫ് ദ ത്രീ മെൻ ടു ബി ഓർഡേർഡ് ബേൺഡ് ഇൻ എ ഫർണസ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3:20. ഓക്കെ, 3 പേരെ തീയിൽ കൊല്ലുവാനായിട്ട് എറിഞ്ഞു കളഞ്ഞു അല്ലേ? അതിൽ രണ്ടാമത്തെ ആളുടെ പേര് ഏതാണെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 3:20 എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കണം. യു ക്യാൻ ആസ്ക് ഹെൽപ്പ് ഫ്രം യുവർ പേരൻറ്റ് ഓൾസോ. നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് എടുക്കാം ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് ഗോ സെർച്ച് ഫോർ ദീസ് ട്രഷേഴ്സ്. എന്നിട്ട് ആ 1, 2, 3, 4, 5, 5 ട്രഷേഴ്സും നിങ്ങൾ എഴുതി നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വി ലേൺഡ് അബൌട്ട് ദി ഗ്രേറ്റസ്റ്റ് ട്രഷർ ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ടുഡേ. കർത്താവേ, ഈ ട്രഷറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് യേശുവാകുന്നുവല്ലോ. ഈ ബൈബിളാകുന്ന ഈ ട്രഷർ ഹണ്ടിലൂടെ കർത്താവെ, ഈ ട്രഷറിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ ഈ പ്രാർത്ഥന ആൻറ്റിയോടുകൂടെ പ്രാർത്ഥിച്ചുവെന്ന് ആൻറ്റി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ട്രഷർ ഹണ്ട് ഇഷ്ടമായെന്ന് ആൻറ്റി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഈ ക്ലൂസിൻ്റെ ആൻസേഴ്സ് എല്ലാം സൺഡേ സ്കൂൾ ടീച്ചറിന് നിങ്ങൾ അയക്കണം. ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.